Hi everyone. Next example. Example for an infinite basis. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഫൈനൈറ്റ് ബേസിസിനാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഇന്ന് ഇൻഫൈനൈറ്റ് ബേസിസിനാണ് എക്സാമ്പിൾ ഉള്ളത്. ഫോർ ആൻ ഇൻഫൈനൈറ്റ് ബേസിസ്. ഓക്കെ, ലെറ്റ് എഫ് ബി എ ഫീൽഡ് ഓഫ്, ലെറ്റ് എഫ് ബി എ സബ് ഫീൽഡ് ഓഫ് ദ ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇപ്പോൾ എഫ് എന്നത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഒരു സബ് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എഫ് എന്നത് ഇൻഫൈനൈറ്റ് ആണോ അതോ ഫൈനൈറ്റ് ആവോ? ദെൻ എഫ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. എഫ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. കാരണം ഇൻഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് ഫീൽഡ്. കാരണം എവറി സബ് ഫീൽഡ് ഓഫ് ദി ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് കണ്ടെയ്ൻ ദ ഫീൽഡ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതായത് ഏതൊരു കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ സബ് ഫീൽഡിൽ എന്തുണ്ടാവും? റാഷണൽ നമ്പേഴ്സിൻ്റെ ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ എവറി സബ് ഫീൽഡ് ഓഫ് the field of complex numbers contain the field of rational numbers കൂടാതെ the smallest subfield of the field of complex numbers is the field of rational numbers. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ ഏറ്റവും ചെറിയ സബ് ഫീൽഡ് എന്നത് ഏതാണ്? റാഷണൽ നമ്പേഴ്സിൻ്റെ ഫീൽഡാണ്, അതായത് ക്യൂ. ഓക്കെ, ക്യൂ തന്നെ ഇൻഫൈനൈറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ നമ്മുടെ എഫ് എന്തന്നെയാണ്? ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, ലെറ്റ് വി ബി ദ വെക്റ്റർ സ്പേസ് ഓഫ്, ലെറ്റ് വി ബി ദ വെക്റ്റർ സ്പേസ് ഓഫ് all polynomial functions over the field f for k equal to 0 1 2 3 etc. let fk of x is equal to x raised to k comma x belongs to f. Let s is equal to f naught, f 1, f 2, etc. ഇപ്പം എന്തൊക്കെയാ പറഞ്ഞത്? വി എന്നത് പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ്. അതായത് വി എന്ന നമ്മുടെ വെക്റ്റർ സ്പേസ് പോളിനോമിയൽ ഫങ്ഷൻസ് ആണ്. ആ പോളിനോമിയൽ ഫങ്ഷൻസിൽ നമ്മൾ പോളിനോമിയൽ ഫങ്ഷൻസ് എഫ് കെ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു കെ എന്ന് ഡിഫൈൻ ചെയ്തു. അതായത് എഫ് വൺ ഓഫ് എക്സ് എന്താ വരിക? എക്സ് ആണ്. എഫ് ടു ഓഫ് എക്സ് എന്നത് എക്സ് സ്ക്വയർ ആണ്. എക്സെട്ര എഫ് എൻ ഓഫ് എക്സ് എന്നത് എക്സ് റൈസ് ടു എൻ ആണ്. എക്സെട്ര ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എസ് എന്ന സെറ്റ് എന്നത് എഫ് നോട്ട്, എഫ് വൺ, എഫ് ടു, എക്സെട്ര ആണ്. ഇത് ആക്ച്വലി എഫ് നോട്ട് പറഞ്ഞാൽ എന്താ? വൺ ആണ് അല്ലേ. എഫ് നോട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു സീറോ എന്ന് വരും, ദാറ്റ് ഈസ് വൺ. അപ്പം ഈ സെറ്റ് എന്നത് ആക്ച്വലി വൺ, എക്സ്, എക്സ് സ്ക്വയർ, എക്സെട്ര ആണ്. ദെൻ ദിസ് സെറ്റ് ഈസ് ആൻ ഇൻഫൈനൈറ്റ് ബേസിസ് ഓഫ് അവർ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ എസ് എന്നത് ഒരു ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇത് ഇൻഫൈനൈറ്റ് സെറ്റ് ആണല്ലോ, അപ്പോൾ ഇൻഫൈനൈറ്റ് ബേസിസ് ആവും.
then S is an infinite set. Infinite set. We shall prove that S is a basis for V. അപ്പോൾ വിയുടെ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ബേസിസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കണ്ടീഷൻ വേണം. ഒന്ന് ലീനിയർലി ഇൻഡിപെൻഡൻറ്റും മറ്റത് വിച്ച് ഇസ് സ്പാൻ വി അല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമതായിട്ട് സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പോൾ സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, വിയിൽ നിന്നൊരു എലമെൻറ്റ് എടുക്കണം. ആ എലമെൻറ്റിനെ എസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, സോ ലെറ്റ് വി എന്നൊരു എലമെൻ്റ് എടുക്കുകയാണ്. ലെറ്റ് എഫ് ബിലോങ്സ് ടു വി. എഫിനെ നമുക്ക് എസിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റണം. എഫ് ബിലോങ്സ് ടു വി എന്ന് പറഞ്ഞാൽ എഫ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. F is a polynomial functions over the field F. Over the field F. അപ്പോൾ F എന്നൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ F is of the form ഒരു പോളിനോമിയലിൻ്റെ ഫോം വേണം. F is of the form F of x is equal to c naught plus c1x plus c2x square plus etc. plus cnx raised to n plus cn plus 1 x raised to n plus 1 plus etc. ഓക്കെ, ഇപ്പം ഈ c naught എന്ന് പറഞ്ഞാൽ c naught ഇൻറ്റു 1 ആണല്ലോ. അപ്പോൾ c naught ഇൻറ്റു 1 പ്ലസ് സി വൺ ഇൻറ്റു എക്സ് പ്ലസ് സി ടു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നായിട്ട് മാറുന്നത്. ഇനി വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എസിലെ ഫോമിൽ എസിലെ എലമെൻറ്റുകളുടെ ഫോമായിട്ട് എങ്ങനെ എഴുതാം? എഫ് നോട്ട് ആണ് വൺ അല്ലേ. എഫ് നോട്ട് ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് എഫ് നോട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു സീറോ, ദാറ്റ് ഈസ് വണ്ണ്. അപ്പോൾ വണ്ണിന് നമുക്ക് എഫ് നോട്ട് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൾ ടു സി നോട്ട് ഇൻറ്റു എഫ് നോട്ട് ഓഫ് എക്സ് പ്ലസ് അടുത്ത സി വൺ ഇൻറ്റു എക്സ് എന്നാ. ഈ എക്സ് എന്താ? എക്സ് എന്ന് പറഞ്ഞാൽ എഫ് വൺ ഓഫ് എക്സ് ആണ് അല്ലേ. എന്താ എഫ് വൺ ഓഫ് എക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് റേസ് ടു വണ്ണ് എക്സ് ആവും. എഫ് ടു ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അതായത് എഫ് കെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു കെ ആണല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ എഫ് വൺ ഓഫ് എക്സ് എന്ന് വരും. സി വൺ ഇൻറ്റു എഫ് വൺ ഓഫ് എക്സ് പ്ലസ് സി ടു ഇൻറ്റു എഫ് ടു ഓഫ് എക്സ് പ്ലസ് എക്സെട്ര എന്ന് വന്നു. ഓക്കെ, which implies f is equal to c naught f naught. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഇനി ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി നോട്ട് എഫ് നോട്ട് പ്ലസ് സി വൺ എഫ് വൺ പ്ലസ് എക്സെട്ര ഓഫ് എക്സ്. വിച്ച് ഇംപ്ലൈസ് എഫ് ഇസ് ഈക്വൽ ടു സി നോട്ട് എഫ് നോട്ട് പ്ലസ് സി വൺ എഫ് വൺ പ്ലസ് സി ടു എഫ് ടു പ്ലസ് എക്സെട്ര. അപ്പോൾ നോക്കൂ, വിയിൽ നിന്നൊരു എലമെൻറ്റ് നമ്മൾ എഫ് എടുത്തു. ആ എഫിനെ ആരുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി? എഫ് നോട്ട് എഫ് വൺ എഫ് ടു എക്സെട്ര എഫ് എൻ എക്സെട്രയുടെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി അല്ലേ. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എഫ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോമ്പിനേഷൻ ഓഫ് എഫ് നോട്ട് എഫ് വൺ എഫ് ടു എക്സെട്ര. That means S spans V. V ഒരു എലമെൻ്റ് എടുത്തു, ആ എലമെൻറ്റിനെ നമ്മൾ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. അതുകൊണ്ട് S spans V. ഇനി രണ്ടാമതായിട്ട് എന്ത് വേണം? S എന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. അപ്പോൾ നമ്മുടെ S എന്നത് ഒരു ഇൻഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ഇൻഫൈനൈറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി? അതിൻ്റെ എല്ലാ ഫൈനൈറ്റ് സബ്സെറ്റുകളും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് സെറ്റ് എടുക്കുക, എസിൻ്റെ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുക്കുക, ആ ഫൈനൈറ്റ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ടു പ്രൂവ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്
we have to prove that every finite subset of S is linearly independent. To prove this, it is enough to prove that for each n, the set f0, f1, etc., fn, that is in a finite subset, അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, കാരണം എന്താണ്? എവറി ഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് സച്ച് സെറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു സീറോ എടുത്തിട്ട് എല്ലാ സ്കെയിലേഴ്സുകളും സീറോ എന്ന് പ്രൂവ് ചെയ്യാം. സപ്പോസ് ദാറ്റ് C0 F0 plus C1 F1 plus etc. plus Cn Fn equal to 0. അതായത് ലീനിയർ കോമ്പിനേഷനെ സീറോനോട് ഇക്വേറ്റ് ചെയ്തു. ദിസ് മീൻസ് C0 F0 of X plus C1 F1 of X plus etc. plus Cn Fn of X is equal to 0. അല്ലേ? അതായത് C0 into F0 of X എന്ന് 1 ആണ്. അപ്പോൾ 1, C0 into 1 ആണ് C0. ഇനി C1 into F1 of X എന്ന എക്സ് ആണ്, പ്ലസ് എക്സെട്രാ പ്ലസ് സി എൻ എക്സ് റേസ് ടു എൻ ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എഫ്. നമുക്ക് കിട്ടിയത് C0 plus C1 X plus etc. plus Cn X raised to n is equal to 0. അതായത് എവറി എക്സ് ബിലോങ്സ് ടു എഫ് ഈസ് എ റൂട്ട് ഓഫ് ദിസ് പോളിനോമിയൽ. അല്ലേ? എല്ലാ എഫിലുള്ള എല്ലാ എക്സുകളും ആരുടെ റൂട്ടാണ്? ഈ ഒരു പോളിനോമിയലിൻ്റെ റൂട്ടായിട്ട് വന്നു. ഓക്കെ, ദസ് എവറി എക്സ് ബിലോങ്സ് ടു എഫ് ഈസ് എ റൂട്ട് ഓഫ് ദി പോളിനോമിയൽ C0 plus C1 X plus etc. plus Cn X raised to n. ഓക്കെ, അതായത് ദിസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് എന്നത് ഈ ഒരു പോളിനോമിയലിൻ്റെ 0 ആണെന്നാണല്ലോ. അപ്പോൾ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എഫ് എന്നുണ്ട്, അപ്പോൾ എഫിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതിൻ്റെ 0 ആയിരിക്കും, ഈ ഒരു പോളിനോമിയലിൻ്റെ 0 ആയിരിക്കും, ഈ ഒരു പോളിനോമിയലിൻ്റെ 0 ആയിരിക്കും. ഓക്കെ, ബൈ ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര എന്തായിരുന്നു? എ നോൺ സീറോ പോളിനോമിയൽ ഓഫ് ഡിഗ്രി എൻ വിത്ത് കോംപ്ലെക്സ് കോഎഫിഷ്യൻറ്റ് കനോട്ട് ഹാവ് മോർ ദാൻ എൻ റൂട്ട്സ്. ബൈ ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ആൾജിബ്ര By the fundamental theorem of algebra, a non-zero polynomial of degree n with a complex coefficient cannot have more than n roots. But f is infinite and every element of f is a root of the above polynomial. Hence, we must have C0 equal to C1 equal to etc. Cn equal to 0. So, C0 F0 plus C1 F1 plus etc. plus Cn Fn equal to 0 implies C0 equal to 0, C1 equal to 0, etc. Cn equal to 0. That means F0, F1, etc. Fn is linearly independent. ഇപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്പാൻ ചെയ്യുന്നെന്ന് കിട്ടി. ദെർഫോർ എസ് ഈസ് എ ബേസിസ് ഫോർ വി. ഓക്കെ, താങ്ക് യു.